നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. ഒരുപാട് ആരവങ്ങൾ ഉയർന്നിരുന്നു പ്രധാനമന്ത്രി വന്ന മണ്ഡലം. സുരേഷ് ഗോപിക്ക് വേണ്ടി സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ തൃശൂരിൽ വന്നിറങ്ങുകയായിരുന്നു. മാത്രമല്ല, തൃശൂരിൽ കരുവന്നൂർ തട്ടിപ്പിനെതിരെ സുരേഷ് ഗോപി അവിടെ പദയാത്ര നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതായത്, BJP പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും കെ മുരളീധരന്റെ വരവും അടക്കം തൃശൂരിന് ഏറെ പ്രാധാന്യങ്ങളാണ്. അതേസമയം പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വത്ത് വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപി തന്നെയാണ് ആസ്തിയിൽ മുന്നിൽ. എന്നാൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും ആസ്തി പ്രകാരം കോടിപതിയാണ്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് സമ്പത്തിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നിലുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4,39,68,960 കോടി രൂപയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വരുമാനം. 44,000 രൂപയാണ് കയ്യിലുള്ളതെങ്കിലും 4.7 കോടി രൂപയാണ് ആകെ ആസ്തി. 2.53 കോടി രൂപ മൂല്യമുള്ള 8 വാഹനങ്ങൾ, വിവിധ ഇടങ്ങളിലെ ഭൂമി അടക്കം 8.59 കോടി രൂപയുടെ മറ്റു ആസ്തികളും സുരേഷ് ഗോപിക്കുണ്ട്. 61.46 ലക്ഷത്തിന്റെ ബാധ്യതയും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട്. 4 കേസുകളാണ് സുരേഷ് ഗോപിയുടെ പേരിലുള്ളത്. തൃശൂരിൽ റോഡ് തടഞ്ഞത്, കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ്, കേരളത്തിൽ നികുതി വെട്ടിക്കാൻ പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട 2 കേസ് എന്നിവയാണവ. വ്യാജ വാഹന രജിസ്ട്രേഷനെതിരെ ആ സമയത്ത് കെ സുരേന്ദ്രനൊക്കെ രംഗത്തെത്തിയിരുന്നു. ആഡംബര വാഹന രജിസ്ട്രേഷൻ പോണ്ടിച്ചേരിയിൽ നടത്തിയതിലൂടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി MPക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് അന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞത്. കണ്ണൂർ പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം തന്റെ ഈ പ്രസ്താവനയൊക്കെ ഇറക്കിയത്. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് ഒരു വാക്കും അദ്ദേഹം ഉരിയാടിയിട്ടില്ല. ഇപ്പോഴിതാ അദ്ദേഹം സ്ഥാനാർത്ഥിയായതോടെ തീർത്തും നിലം പരിശായി കാര്യങ്ങൾ. സുരേഷ് ഗോപി കാർ വാങ്ങിയിട്ടും ഏറെ നാളായി. അത് വ്യാജവിലാസത്തിലാണോ രജിസ്റ്റർ ചെയ്തതെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്. MP നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും സുരേന്ദ്രൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് സുരേന്ദ്രന്റെ വായിൽ നാക്കില്ല. 2022-23 സാമ്പത്തിക വർഷത്തിൽ 24 ലക്ഷം രൂപയാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വരുമാനം. 80,000 രൂപയാണ് മുരളീധരന്റെ കയ്യിലുള്ളത്. 1.29 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം, വിവിധ ബാങ്കുകളിൽ സേവിംഗ്സ് അക്കൗണ്ടുകളിലെ 76.7 ലക്ഷം രൂപ, 51.3 ലക്ഷം രൂപ മൂല്യം വരുന്ന 3 വാഹനങ്ങൾ, 30,000 രൂപ വരുന്ന സ്വർണം അടക്കം 2.65 കോടി രൂപയുടെ ആസ്തിയാണ് മുരളീധരനുള്ളത്. 2.61 കോടി രൂപ മൂല്യം വരുന്ന വിവിധ വസ്തുവകകളും മുരളീധരനുണ്ട്. 12 കേസുകളാണ് മുരളീധരന്റെ പേരിലുള്ളത്. ഇവ രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4,14,980 രൂപയാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വരുമാനം. 4,780 രൂപയാണ് കയ്യിലുള്ളത്. 1.29 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിലായുണ്ട്. 1.8 ലക്ഷം രൂപ മൂല്യമുള്ള 2 വാഹനങ്ങൾ, 50,000 രൂപ മൂല്യം വരുന്ന 8 ഗ്രാം ആഭരണം എന്നിങ്ങനെ ആകെ 3,66,165 രൂപയാണ് സ്ഥാനാർത്ഥിയുടെ ആസ്തി. 7.92 ലക്ഷം രൂപ മൂല്യം വരുന്ന വസ്തുവും സ്വന്തമായുണ്ട്. 11 ലക്ഷത്തിന്റെ ബാധ്യതയും VS സുനിൽകുമാറിനുണ്ട്. ഒരു കേസാണ് സ്ഥാനാർത്ഥിയുടെ പേരിലുള്ളത്. നന്ദി.